അഖില കേരള ഗവൺമെന്റ് ആയുർവേദ കോളേജ് അധ്യാപക സംഘടന കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ അവകാശ ദിനം ആചരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദിഷ്ട പൊതുജനാരോഗ്യ ബില്ലിൽ ആയുർവേദത്തിന് അർഹമായ പരിഗണന നൽകുക, മെഡിസിപ്പിന്റെ പരിധിയിൽ ആയുർവേദത്തെ കൂടി ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത്. ആരോഗ്യ ബില്ലിൽ ആയുർവേദത്തിന്റെ വിശാലമായ സാധ്യതകളെ പരാമർശിച്ചിട്ടില്ലെന്ന ആരോപണം. ആരോഗ്യ നയത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ആയുർവേദത്തിന്റെ ജനോപകാരപ്രദമായ സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി സമഗ്രമായ ആരോഗ്യ നയമാണ് രൂപീകരിക്കേണ്ടത്. ജനകീയ ഇടപെടൽ വഴി ഇവ കൃത്യമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സമഗ്രമായ ആരോഗ്യ ബിൽ രൂപീകരിക്കണമെന്നും കേരളത്തിലെ നിരവധി സാധാരണക്കാർ ആശ്രയിക്കുന്ന ആയുർവേദ ചികിത്സയെ സർക്കാർ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയായ മെഡിസിപ്പിൽ ഉൾപ്പെടുത്തണമെന്നും ആയുർവേദ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് കേരളത്തിലെ ആയുർവേദ മേഖലയിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ അണിചേർന്ന് ഡോക്ടേഴ്സ് ഡേ അവകാശ ദിനമായി ആചരിച്ചു. പരിയാരം ആയുർവേദ കോളേജ് അങ്കണത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി അധ്യാപക സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പനി വന്നാൽ, എനിക്ക് നാഡീരോഗം വന്നു കഴിഞ്ഞാൽ, എനിക്ക് വേറെ ഏതെങ്കിലും അസുഖം വന്നാൽ എനിക്കിഷ്ടമുള്ള ചികിത്സ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തിലുണ്ട്. പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ ബില്ലിൽ ആരോഗ്യരംഗത്തെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ചില പ്രത്യേക ശാസ്ത്രങ്ങൾ മാത്രമാണെന്ന് പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആ കരട് വായിക്കുന്ന അധ്യാപക സംഘടന കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എസ് ഷീല അധ്യക്ഷയായി. ഡോക്ടർമാരായ സനൂപ്, സന്ദീപ്, ജൻജിത്ത്, വിനുരാജ്, പി ആശ, കെ ജയകൃഷ്ണ, കോളേജ് യൂണിയൻ ഭാരവാഹി പാർവതി എസ് നായർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.